ஆஸ்வசிக்கும் கூரிருளின் தாழ்வரையில் தீபமதாய் நின் மொழிகள் നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ജൂലൈ മാസം രണ്ടാമത്തെ ദിനത്തിലെ പ്രഭാത ധ്യാനം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിനുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ വിലയേറിയ കൃപയാൽ ഒരു പുതിയ ദിനത്തിലേക്ക് പ്രവേശിപ്പാനും ദൈവം നൽകിയ നന്മകൾ അനുഭവിപ്പാനും ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുവാനും ദൈവം തന്ന വിലയേറിയ അവസരങ്ങൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. നാം ഇന്ന് ധ്യാനിക്കുന്നത് 68 സങ്കീർത്തനം 19 വാക്യമാണ്. നാം പലതവണ ഈ സങ്കീർത്തനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തതാണ്. എന്നാൽ 19 വാക്യത്തിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. ഒന്ന്, ജീവിത ഭാരങ്ങൾ ദൈവം തരുന്നതാണ്. ഭാരങ്ങളെ നൽകുന്നവൻ ഭാരങ്ങളെ ചുമക്കുവാനും ഭാരങ്ങളെ അനുഗ്രഹമാക്കുവാനും മതിയായവനായ ദൈവമാണ്. 2, ജീവിത ഭാരങ്ങൾ നാൾതോറുമുള്ളതാണ്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നു, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയരെ, പൗലോസ് അപ്പോസ്തലനെ പോലെ ചില ജഡത്തിലെ ശൂലങ്ങൾ വരുമ്പോൾ, ദൈനംദിന ജീവിതത്തിലെ ഭാരങ്ങൾ പെരുകി വരുമ്പോൾ നാം പതറിപ്പോകരുത്. പിന്നെയോ, ദൈവകൃപയിൽ ആശ്രയിച്ചോണം. ദൈവം നൽകുന്ന ഭാരങ്ങളെ നേട്ടങ്ങളാക്കി അല്ലെങ്കിൽ അനുഗ്രഹങ്ങളാക്കി മാറ്റിത്തരുവാൻ അവിടുന്ന് മതിയായവനായ ദൈവമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2 12 7-9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലനോട് കർത്താവ് പറയുന്നു, നിനക്ക് ആവശ്യമുള്ള കൃപ ഞാൻ തരാൻ പോവുകയാണ്. ചിലപ്പോൾ നമ്മുടെ ഭാരങ്ങൾ എടുത്തു മാറ്റും, ചിലപ്പോൾ ചില ഭാരങ്ങൾ കൂടി തന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അതാണ് ദൈവം പൗലോസിന് നൽകിയത്. പൗലോസിന് ജഡത്തിലെ ശൂലം അനുഗ്രഹമായിരുന്നു. അതിനാൽ ഓരോ ദിനവും ദൈവകൃപ അനുഭവിക്കാൻ സാധിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 3, നാൾതോറും നമ്മുടെ ജീവിത ഭാരങ്ങളെ അവിടുന്ന് വഹിക്കുന്നതായിട്ടുള്ള ദൈവമാണ്. ജീവിത ഭാരങ്ങൾ നാം ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ വഹിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ സ്വന്തം ശക്തിയാൽ നേരിട്ട് മുന്നോട്ട് പോകുവാൻ പ്രയാസമാണ്. 68 സങ്കീർത്തനത്തിന്റെ 28-35 വരെയുള്ള വാക്യങ്ങൾ കൂടി ദൈവത്തിന്റെ ശക്തി എങ്ങനെ പ്രാപിക്കാമെന്ന് 3 കാര്യങ്ങൾ കൂടെ ദാവീദ് നമ്മെ പഠിപ്പിക്കുകയാണ്. 34 വാക്യം, നാം ദൈവത്തിന് ശക്തി കൊടുക്കണം. നമ്മുടെ ദൈവം ശക്തിയുടെ ദൈവമാണ്. അവിടുത്തെ ശക്തി അത്യുന്നതമാണ്. അവന്റെ മഹിമ ഇസ്രായേലിന്മേലും അവന്റെ ബലം മേഘങ്ങളിലും വിളങ്ങുന്നു. മേഘങ്ങളിൽ നിന്ന് പോലും ദൈവത്തിന് ശക്തി ലഭിക്കുന്നു. ദൈവം കൃപയുള്ള, കരുണയുള്ള, സ്നേഹമുള്ള ദൈവമാണെന്ന് നമുക്കറിയാം. അതോടൊപ്പം നാം അറിയേണ്ട ഒരു കാര്യം, അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. 2, നാം ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം. 28 വാക്യം, നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. ദൈവം കൽപ്പിച്ചിരിക്കുന്ന ബലം പ്രാപിക്കണമെങ്കിൽ നാം ദൈവത്തോട് ചോദിക്കണം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവരാണ് കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറുന്നത്. 3, നമ്മുടെ ശക്തി ദൈവത്തിൽ നിന്നാണ് നാം അംഗീകരിക്കണം. 35 വാക്യം, ഇസ്രായേലിന്റെ ദൈവം തന്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. ജീവിതത്തിൽ ഭാരങ്ങളുമായി ദിനംപ്രതി നാം ആയിരിക്കുമ്പോൾ ശക്തി പ്രാപിപ്പാൻ നമ്മിലേക്കോ മറ്റുള്ളവരിലേക്കോ നോക്കരുത്. ശക്തിയുടെ ഉറവിടമായിരിക്കുന്ന ദൈവത്തെങ്കിലേക്ക് നോക്കുക. അവിടുന്ന് ശക്തിയുടെ ദൈവമാണ്. നാം ദൈവത്തോട് ചോദിച്ചാൽ അവിടുന്ന് നമുക്ക് ശക്തി നൽകി നടത്തുവാൻ വിശ്വസ്തനുമാണ്. ദൈവകരങ്ങൾ നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനിന്ദ്യത്തിനുമായ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഒരു പുതിയ ദിനം കൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദാനമായി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുക കർത്താവേ. ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ വഹിക്കുന്ന ഒരു കർത്താവ്, നാൾതോറുമുള്ള ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു കർത്താവ്, അവിടുന്ന് മാത്രമായിരിക്കാൻ ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. ഈ പ്രഭാവത്തിൽ ജീവിത ഭാരങ്ങൾ കയറി വരുമ്പോൾ ഞങ്ങൾ പതറിപ്പോകരുതെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ന് വചനം ശ്രവിച്ച എല്ലാവരെയും സമർപ്പിച്ച പ്രാർത്ഥിക്കുകയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് കർത്താവേ. വാർദ്ധക്യ സഹജമായ ക്ഷീണത്തിലായിരിക്കുന്നവർക്ക് ബലവും ആരോഗ്യവും കൊടുക്കണം. തനിച്ച് വസിക്കുന്നവരോടുകൂടെ അവിടുന്ന് ഉള്ളതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു.
മധ്യവയസ്കരായ മാതാപിതാക്കന്മാർക്കായ സ്തോത്രം. രോഗത്തിന്റെ നടുവിൽ കൂടെ, ക്ഷീണത്തിന്റെ നടുവിൽ കൂടെ, ആരോഗ്യമില്ലാതെ, അവരുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടാതെ ഭാരപ്പെടുന്നതായിട്ടുള്ള അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ സമർപ്പിച്ച പ്രാർത്ഥിക്കാത്ത ഡയാലിസിന്റെ നടുവിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്, ഹാർട്ട് സംബന്ധമായ രോഗത്തിന്റെ നടുവിലായിരിക്കുന്നവരുണ്ട്, ക്യാൻസർ രോഗത്തിന്റെ നടുവിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്, കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. സൗഖ്യം അവിടുന്ന് പ്രദാനം ചെയ്യണമേനെ പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ നടുവിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്, വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവർക്കെല്ലാവർക്കും ആശ്വാസവും ബലവും സൗഖ്യവും സമാധാനവും ഒക്കെ കൊടുത്ത് വഴി നടത്തുമാറാകണമേന ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യുവതിവാക്കന്മാർക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഉപജീവന മാർഗമില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് നല്ല വഴികളെ തുറക്കണമേനെ പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് പുതു വഴികളെ തുറന്ന്, വാതിലുകളെ തുറന്ന് അനുഗ്രഹിക്കണമേന ഞങ്ങളെ പ്രാർത്ഥിക്കുക കർത്താവേ. നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവിനാഷ് എന്ന് പറയുന്നതായിട്ടുള്ള മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു നല്ല ജോലി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന അനേകരുണ്ട്, അവരെ സമർപ്പിച്ച പ്രാർത്ഥിക്കുകയാണ്. എക്സാം കഴിഞ്ഞ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് നല്ല റിസൾട്ടുകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവാഹപ്രായം എത്തിയവർക്ക് നല്ല തുണകളെ നൽകി അനുഗ്രഹിക്കണമേന പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിക്കുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ ദാനങ്ങളെ നൽകി നല്ല ഊനമില്ലാത്ത പൈതങ്ങളെ നൽകി അനുഗ്രഹിക്കണമേന പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് ഏറെ നാളുകളായിട്ടും തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി അവിടുന്ന് കരുതുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. ആ കരുതലൊന്ന് അനുഭവപ്പാൻ്റെ കോണം സഹായിക്കണമേന പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ കർത്താവേ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന രമാരാജനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അശ്വതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവരെയൊക്കെ വഴി നടത്തുന്ന വഴികൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഡിപ്രഷന്റെ നടുവിൽ കൂടെ കടന്നു പോകുന്നവർ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, ജപ്തി ഭീഷണി നടുവിലായിരിക്കുന്നവർ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. കുടുംബ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൂടെയുള്ള കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവരെല്ലാവരെയും അവിടുന്ന് കരുതി അനുഗ്രഹിച്ച വഴി നടത്തുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ടവരോട് കൂടെ ഇരിക്കണം. അതുപോലെ ശുശ്രൂഷ മുഖത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് കൂടെ ഇരിക്കണം. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് എല്ലാ നന്മകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ദിവസം ഞങ്ങളെ അത്ഭുതകരമായി, അതിശയകരമായി അവിടുത്തെ ദയയിലും വിശ്വസ്തയിലും വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ഭാരങ്ങൾ ചുമക്കും.